പേസി പിരാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ ഇന്ന് നവംബർ 24 25 രണ്ട് ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി 7 മണി 8 മണി ടൈമിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ ടോപ്പിക്ക് പോകുന്നുണ്ട്. അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് 50-ഓളം ടോപ്പിക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീരീസ് ഒരാൾ മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ അതിൽ മാക്സിമം ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ കാണുക. 7 മണി മുതൽ 8 മണി ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉത്തരം നോക്കാം. ഇന്റർനാഷണൽ ഡേ ഓഫ് മെഡിക്കൽ ഫിസിക്സ് നവംബർ 7 ലോക നഗരാസൂത്രണ ദിനം, വേൾഡ് ടൗൺ പ്ലാനിംഗ് ഡേ അല്ലെങ്കിൽ വേൾഡ് അർബണിസം ഡേ ആയിട്ട് ആചരിക്കുന്നത് നവംബർ 8. 2021 ലോക ടേബിൾ ടെന്നീസ് കണ്ടൻഡർ ടൂർണമെന്റിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് മനിക ബത്ര. ഈ വർഷത്തെ എൻ സി ശേഖർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഓപ്ഷൻ ഡി NPV ഉണിത്തിരി. 7 വർഷാന്ത്യങ്ങളിലായിട്ട് ATP റാങ്കിങ്ങിൽ 1 സ്ഥാനം കാത്തു സൂക്ഷിച്ച ടെന്നീസ് താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് ഓപ്ഷൻ സി നൊവാക് ജോക്കോവിക്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം, കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് ആരംഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനിയിപ്പോൾ പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ കറണ്ട് അഫയേഴ്സിൻ്റെയും വസ്തുതകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കണം. അപ്പോൾ കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് മുൻപേ നടത്തിയിരുന്ന ഒരു പദ്ധതി തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ആരംഭിക്കാൻ പോകുന്നത്. ആ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മെഡിസെപ്പ് ആണ്. ഓർത്തു നോക്കുക, മെഡിസെപ്പ് ആണ് കേരള സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, മെഡിസെപ്പ്. അപ്പോൾ ഈ മെഡിസെപ്പിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്തു വെക്കണം, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് ചിലപ്പോൾ ചോദിച്ചേക്കാം, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നതാണ് മെഡിസെപ്പിൻ്റെ ഫുൾ ഫോം. ആ ഒരു കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കാൻ പോകുന്നത് 2022 ജനുവരി മാസം മുതലാണ്. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഈ മന്ത്രിസഭാ യോഗങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ വാർഷിക പ്രീമിയം തുക എന്ന് പറഞ്ഞത് 6000 രൂപയാണ് ഇതിൻ്റെ പ്രീമിയം തുക. അതായത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം 500 രൂപ വീതം ഈടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഇൻഷുറൻസ് പദ്ധതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മുൻപ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് അതിൻ്റെ ഒരു അത്ര വിജയകരമായിരുന്നില്ല. അപ്പോൾ അത് വീണ്ടും റീടെൻഡർ ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ ഇൻഷുറൻസ് കമ്പനി വഴിയാണ് ഇപ്പോൾ ഈ ഒരു മെഡിസെപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി വഴിയാണ് ഈ ഒരു ഇൻഷുറൻസ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തുനോക്കാം. അപ്പോൾ ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, എല്ലാ ജീവനക്കാരും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിർബന്ധമായിട്ടും ചേരണം എന്നതാണ് ഇതിൻ്റെ ഒരു വസ്തുത ഉള്ളത്. അതുപോലെ തന്നെ 1 വർഷം 3 ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജ് ആണ് ലഭിക്കുന്നത്. 1 വർഷം 3 ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജ്. അപ്പോൾ അതിന് പുറമേ ആയിട്ട് മാരക രോഗങ്ങൾക്ക് ഉയർന്ന തുകയും ഈ ഒരു ഇൻഷുറൻസ് നിന്നും ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി ആർക്കൊക്കെ പരിരക്ഷ ലഭിക്കും? ഒന്ന് ആദ്യം തന്നെ പറയുകയാണ്, ഗവൺമെൻറ് എംപ്ലോയീസ്, സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ പെൻഷൻകാർക്കും ഈ ഒരു ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആണ്. അതുപോലെ തന്നെ അവരുടെ ആശ്രിതർ, അപ്പോൾ ഓർത്തു നോക്കുക, സർക്കാർ ജീവനക്കാരുടെയൊക്കെ ആശ്രിതർ, പങ്കാളി, 25 വയസ്സ് ആകാത്ത മക്കൾ, അതുപോലെ തന്നെ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളാണെങ്കിൽ അത് എല്ലാ പ്രായക്കാർ ആയിട്ടുള്ള മക്കളും ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഓർത്തു നോക്കണം.
ഇപ്പോ വരുന്ന രീതി വെച്ച് ചിലപ്പോൾ ഇങ്ങനെയും അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ പെടാത്തത് ആര് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഓർത്തു നോക്കുക, സർക്കാർ ജീവനക്കാരുണ്ട്, പെൻഷൻകാരുണ്ട്, അവരുടെ ആശ്രിതരുണ്ട്, പങ്കാളിയുണ്ട്, അതുപോലെ തന്നെ 25 വയസ്സാകാത്ത മക്കൾ. മറ്റൊരു ക്രൈറ്റീരിയ, ശാരീരിക വെല്ലുവിളി നേരിടുന്ന മക്കളാണെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാരും ഈ ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വരുന്നവരാണ്. ഇതൊക്കെയാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈയടുത്ത് കേരളത്തിലെ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പുനർനിയമിതനായത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടാണ് വീണ്ടും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പുനർനിയമിതനായത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തി എന്നുള്ളത് പറയാം. അപ്പോ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ 4 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ഒരു സർവകലാശാല VC കേരളത്തിൽ ആദ്യമായിട്ടാണ് അതേ പദവിയിൽ തന്നെ ഗവർണർ 4 വർഷം കൂടി ആ ഒരു പദവിയിലേക്ക് പുനർനിയമനം നൽകുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഏതൊരു കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല നോക്കിക്കഴിഞ്ഞാൽ 4 വർഷം പൂർത്തിയായ ഒരു VC പുനർനിയമിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു പുനർനിയമനം നടന്നു, അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഇതിൽ ചേർത്തത്. അപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ വർഷം അന്തരിച്ച ചുൻ ഡു ഹ്വാൻ ഏത് രാജ്യത്തിന്റെ ഏകാധിപതിയായ മുൻ ഭരണാധികാരിയാണ്? അപ്പോൾ ചുൻ ഡു ഹ്വാൻ ഏത് രാജ്യത്തിന്റെ ഏകാധിപതിയായ ഭരണാധികാരിയാണ് ആയിരുന്ന വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദക്ഷിണ കൊറിയ. ഇപ്പോൾ സൗത്ത് കൊറിയയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ചുൻ ഡു ഹ്വാൻ. അപ്പോൾ അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. അപ്പോൾ ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹം സൈനിക അട്ടിമറിയിലൂടെയാണ്, സൈനിക മേധാവിയായിരുന്ന വ്യക്തിയാണ് ചുണ്ടുഹാൻ. അപ്പോൾ അദ്ദേഹം 1979 സർക്കാരിനെ ഒരു സൈനിക അട്ടിമറിയിലൂടെ കൊണ്ടാണ് അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഒരുപാട് അക്രമ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായൊന്ന് 1980 ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ അവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നു. അപ്പോൾ അതിനെ സൈന്യത്തെ ഉപയോഗിച്ച് അദ്ദേഹം നേരിട്ട് കൊണ്ട് ഏകദേശം 200 ആൾക്കാരാണ് ആ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഈ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ 1988 അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അതിന് 2 വർഷം കഴിഞ്ഞ പാട് അദ്ദേഹം അറസ്റ്റിലാവുകയും വധശിക്ഷക്ക് വിധിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചു അതിൻ്റെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഓർത്തു നോക്കുക. നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തു നോക്കേണ്ടത് ചുൻ ഡു ഹ്വാൻ ഏത് രാജ്യത്തെ ഏകാധിപതിയാണ്? ഉത്തരം ദക്ഷിണ കൊറിയ. അത് ബേസിക് ആയിട്ട് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഈ അടുത്ത് ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ നിന്നും കണ്ടെത്തിയ ക്രിപ്റ്റോ കാരിയ മുതുവേരിയാന ഏത് സസ്യത്തിന് കേരളത്തിലെ ഏത് ആദിവാസി വിഭാഗത്തിന്റെ പേരാണ് നൽകിയത്? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ വെസ്റ്റേൺ ഗട്ട്സിൽ കണ്ടിട്ടുള്ള തവളയുടെ പേരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യം ഇനിയും വരാം. അപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു സസ്യമാണ് ക്രിപ്റ്റോ കാരിയ മുതുവേരിയാന. അപ്പോൾ ആ സസ്യത്തിന് ഒരു കേരളത്തിലെ ഒരു ആദിവാസി വിഭാഗത്തിൻ്റെ പേരാണ് നൽകിയത്. ഏത് ആദിവാസി വിഭാഗത്തിൻ്റെ പേരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മുതുവാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ ആ ആദിവാസി വിഭാഗത്തിൻ്റെ പേര് ലഭിക്കും. ഇപ്പോൾ മുതുവേരിയാന എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ മുതുവാൻ എന്ന് പറഞ്ഞ ആദിവാസി വിഭാഗത്തിൻ്റെ പേരാണ് ഈ ഒരു സസ്യത്തിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ സസ്യം, മുതുവേരിയാന. അപ്പോൾ ഓർത്ത് നോക്കുക, ക്രിപ്റ്റോ കാരിയ മുതുവേരിയാന സസ്യമാണ് കേരളത്തിൽ നിന്നും ഈ അടുത്ത് ഇടുക്കി ജില്ലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു സസ്യമാണ്. അപ്പോൾ ഇത് ലോറേഷ്യ എന്ന് പറഞ്ഞ ഒരു സസ്യ കുടുംബത്തിലെ അംഗമാണ്. ഓർത്തു നോക്കുക, ലോറേഷ്യ എന്ന് പറഞ്ഞ ഒരു സസ്യ കുടുംബത്തിലെ അംഗമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ക്രിപ്റ്റോ കാരിയ മുതുവേരിയാന. അപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരു ആദിവാസി വിഭാഗത്തിന് ഒരു സസ്യത്തിന് പേര് നൽകുന്നത്. അപ്പോൾ ഓർത്തു നോക്കുക, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ കേരളത്തിലെ ഒരു ആദിവാസി വിഭാഗത്തിൻ്റെ പേര് ഒരു സസ്യത്തിന് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. പശ്ചിമഘട്ടത്തിലെ ഇടുക്കി ഇടമലക്കുടിയിലുള്ള ഈ ആദിവാസി ഊരിനോട് അടുത്തുള്ള പ്രദേശത്ത് നിന്നാണ്
ഈയൊരു സസ്യം കണ്ടെത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സസ്യത്തിന് ആ ആദിവാസി വിഭാഗത്തിൻ്റെ പേര് നൽകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ കാരിയ എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽ ഏകദേശം 9 ഇനങ്ങളുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൽ തന്നെ ക്രിപ്റ്റോ കാരിയയിൽ 9 ഇനങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ മുതുവാൻ എന്നത് കേരളത്തിലെ ഒരു ആദിവാസി വിഭാഗമാണെന്ന് ഓർത്തു വെക്കുക. ഈ ആദിവാസി വിഭാഗം പാലക്കാട്, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗമാണ്. അപ്പോൾ മെയിനായിട്ട് കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ മുതുവാൻ എന്നുള്ള പേര്, അത് ചുമലിൽ എന്തെങ്കിലും ഭാരം വഹിക്കുന്നവരെന്നാണ് അതിൻ്റെ മുതുവാൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അങ്ങനെ ഒരു പേരിൽ നിന്നാണ് ആ ഒരു പേര് ഇതിന് ലഭിച്ചത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ വാർഷിക സ്ഥിതി പഠന റിപ്പോർട്ട് പ്രകാരം കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കി രാജ്യത്ത് 1 സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠന സൗകര്യം ഒരുക്കിയതിൽ ഇന്ത്യയിൽ 1 സ്ഥാനത്ത് എത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള വിദ്യാഭ്യാസ വാർഷിക സ്ഥിതി പഠന റിപ്പോർട്ട് പ്രകാരമാണ് കേരളം 1 സ്ഥാനത്തെത്തിയത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷാണ്, ആനുവൽ സ്റ്റാറ്റസ് ഫോർ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2021. അപ്പോൾ ആനുവൽ സ്റ്റാറ്റസ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2021 പ്രകാരം 1 സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇതിൽ എത്ര വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കി എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കേരളത്തിന് 91%, കേരളത്തിലെ 91 ഗ്രാമങ്ങളിലെ 91% വിദ്യാർത്ഥികൾക്കും ഈ ഡിജിറ്റൽ പഠന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കോവിഡ് കാലഘട്ടത്തിൽ. അപ്പോൾ ഇതിൽ 2 സ്ഥാനത്തുള്ളത് ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറൻസ് ഉണ്ട്, 79.6%. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ 80% മുകളിലുള്ള ഇതിൽ, അപ്പോൾ ഗ്രീൻ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 91% കേരളമുണ്ട്. പിന്നീട് വരുന്ന ഒരേ ഒരു സംസ്ഥാനം 2 സ്ഥാനത്തുള്ളത് ഹിമാചൽ പ്രദേശാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 20% താഴെയുള്ള, 20% വരെയുള്ള സംസ്ഥാനങ്ങളാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും പഠന സൗകര്യത്തിൻ്റെ ഒരു ശതമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ രാജ്യത്തൊട്ടാകെ ടോട്ടലായിട്ടുള്ള ഓവറോൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 24.2%. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഡിജിറ്റൽ പഠന ഉപകരണം ലഭ്യമാക്കുന്ന ഒരു സൂചികയിലും കേരളം നല്ല ഒരു ശതമാനം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഏകദേശം 97.5% കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലും കേരളം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിലാണ്. അപ്പോൾ ഈ ഒരു ACR നേരത്തെ പറഞ്ഞിട്ടുള്ള ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2021, അപ്പോൾ ഇത് 16-ാമത്തെ റിപ്പോർട്ടാണ്. ACR 13-ാമത്തെ റിപ്പോർട്ടാണ് 2021. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. അപ്പോൾ അതിൽ 1 സ്ഥാനത്ത് കേരളമാണ്. അതുകൊണ്ടാണത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത്. മറ്റു സംസ്ഥാനങ്ങളുടെ ഒരു ശതമാനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ 27.4%, കർണാടകയിൽ 34.1% ഉള്ളത്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ പോർട്ടബിൾ മോളിക്കുലാർ ഹൈഡ്രജൻ ഇൻഹെയിലർ ഈ അടുത്താണ് ഒരു കമ്പനി പുറത്തിറക്കിയത്, എന്താണ് ആ ഇൻഹെയിലറിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉദത്സ് ആണ്. അപ്പോൾ ഉദത്സ് ആണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ മോളിക്കുലാർ ഹൈഡ്രജൻ ഇൻഹെയിലർ. അപ്പോൾ അത് പുറത്തിറക്കിയ സ്ഥാപനമാണ്, മുംബൈയിലുള്ള ഒരു സ്ഥാപനമാണ്. സെറിൻ എൻവിറോടെക് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് അത് പുറത്തിറക്കിയിട്ടുള്ളത്, സെറിൻ എൻവിറോടെക്. അപ്പോൾ അതിൻ്റെ പേര് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഉദസ്. ഇതാണ് ആ ഒരു പോർട്ടബിൾ മോളിക്കുലാർ ഇൻഹെയിലറിൻ്റെ പേര്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഈ വർഷം അന്തരിച്ച നോവി കപാഡിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ കമന്റേറ്റർ ആണ്? അപ്പോൾ ഏത് കായിക ഇനത്തിൽ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ കമന്റേറ്റർ ആണ് നോവി കപാഡിയ? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒരു പ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ കമന്റേറ്റർ ആണ് നോവി കപാഡിയ എന്ന് ഓർത്തു വെക്കുക. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. അപ്പോൾ നോവി കപാഡിയ ഫുട്ബോൾ കമന്റേറ്റർ ആണ്. അപ്പോൾ അദ്ദേഹം 9 ഫിഫ ലോകകപ്പിൽ കമന്ററി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് പോലുള്ള മത്സരങ്ങൾക്കും അദ്ദേഹം കമന്ററി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എൻസൈക്ലോപീഡിയ എന്ന് വിളിപ്പേരുള്ള വ്യക്തിയാണ്. ഓർത്തു വെക്കുക, ഇന്ത്യയിൽ ഫുട്ബോൾ എൻസൈക്ലോപീഡിയ എന്ന് വിളിപ്പേരുള്ള വ്യക്തിയാണ് നോവി കപാഡിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ബെയർ ഫുട്ട് ടു ബൂട്ട്സ്. 2014 പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ബെയർ ഫുട്ട് ടു ബൂട്ട്സ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ്. മറ്റൊരു പുസ്തകമാണ് ദ ഫുട്ബോൾ ഫെനാറ്റിക്സ് എസൻഷ്യൽ ഗൈഡ്. ദ ഫുട്ബോൾ ഫെനാറ്റിക്സ് എസൻഷ്യൽ ഗൈഡ് ഇത് മറ്റൊരു പുസ്തകമാണ് നോവി കപാഡിയയുടെ. അപ്പോൾ അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ഷെയ്ഖ് സബ ഖാലിദ് അൽ ഹമദ് അൽ സബ വീണ്ടും നിയമിതനായത്? അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ഷെയ്ഖ് സബ ഖാലിദ് അൽ ഹമദ് അൽ സബ വീണ്ടും നിയമിതനായത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കുവൈത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം വീണ്ടും പുനർ നിയമിതനായത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ പറയാനുള്ള ഒരു എക്സ്ട്രാ ടോപ്പിക്, അപ്പോൾ കുവൈത്ത് എന്നുള്ളത് GCC രാജ്യങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇതാണ് GCC രാജ്യങ്ങളുടെ ഒരു മാപ്പ്. അതിൽ ഏറ്റവും വലിയത് സൗദി അറേബ്യ ആണ്. അപ്പോൾ ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, UAE, ഒമാൻ, ഇത്രയാണ് രാജ്യങ്ങൾ. അപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, എന്താണ് GCCയുടെ ഫുൾ ഫോം? എന്താണ് GCCയുടെ ഫുൾ ഫോം? അതുപോലെ തന്നെ ഏത് വർഷമാണ് GCC രൂപീകരിച്ചത്? രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ചോദ്യം, നീതി ആയോഗ് പുറത്തിറക്കിയ ആദ്യത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഏർബൻ ഇന്ത്യ ഇൻഡെക്സ് 2021 ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ഇതാണ്. അപ്പോൾ നീതി ആയോഗ് പുതുതായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സൂചികയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഏർബൻ ഇന്ത്യ ഇൻഡെക്സ്. അതിൻ്റെ 2021 വർഷത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഇൻഡെക്സ് ആണ്. അതിൽ ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഷിംലയാണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള നഗരം. അപ്പോൾ ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ പട്ടികയിൽ ആദ്യത്തെ 10 രണ്ട് കേരളത്തിലെ നഗരങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്, കൊച്ചിയും തിരുവനന്തപുരവും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഷിംലയാണ് ഒന്നാം സ്ഥാനത്ത്, ആദ്യ 10 കൊച്ചിയും തിരുവനന്തപുരവും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നീതി ആയോഗിൻ്റെ സസ്റ്റൈനബിൾ ഏർബൻ ഇൻഡെക്സിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട്, ആദ്യമായിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഷിംലയാണ്. അപ്പോൾ ഇനി പറയാനുള്ളത്, 56 നഗരങ്ങൾ, ഇന്ത്യയിലെ 56 നഗരങ്ങളാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആദ്യ 10 കേരളം ഉൾപ്പെട്ട് കേരളത്തിലെ 2 നഗരങ്ങൾ ഉള്ളതുകൊണ്ട് അതും നമുക്കൊന്ന് ആദ്യം പറഞ്ഞു പോകാം. അതിനുമുമ്പേ ഒരു കാര്യം സൂചിപ്പിക്കാം, ഈ ഒരു ഇൻഡെക്സിൽ 0 മുതൽ 100 വരെയാണ് ഓരോ നഗരങ്ങൾക്കും റേറ്റിംഗ് നൽകിയിട്ടുള്ളത്. അത് വിവിധ ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു കാര്യം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 0 മുതൽ 49 വരെയുള്ള നഗരങ്ങളെ ആസ്പിരൻ്റ് എന്നാണ് വിളിക്കുന്നത്. ആസ്പിരൻ്റ് ഓർത്തു നോക്കുക, ആസ്പിരൻ്റ്. അതുപോലെ തന്നെ 50 മുതൽ 64 വരെയുള്ള നഗരങ്ങൾ പെർഫോമറാണ്, പെർഫോമർ എന്ന് പറയും. അതുപോലെ തന്നെ 65-99 ഇടയിലുള്ള നഗരങ്ങളാണ് ഫ്രണ്ട് റണ്ണറാണ്. അപ്പോൾ 100% ആയിക്കഴിഞ്ഞാൽ അച്ചീവറാണ്. ഈ ഗോൾ അച്ചീവ് ചെയ്ത നഗരങ്ങളാണ് 100 എന്ന് പറഞ്ഞ ഒരു പിന്നെ ഇൻഡെക്സ് നമ്പറിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ 100 എത്തിക്കഴിഞ്ഞാൽ ആ ഒരു നഗരം 2030 ടാർഗറ്റ് ചെയ്യുന്ന ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകൾ പൂർത്തിയാക്കിയ ഒരു നഗരമായിട്ട് കണക്കാക്കാൻ പറ്റും. ഇതാണ് ആ ഒരു ഇൻഡെക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ആദ്യ 10 അവസാനത്തെ 10 നോക്കാം. ആദ്യ 10 ഉൾപ്പെട്ട നഗരം, അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഷിംലയാണ്. ഷിംല ഹിമാചൽ പ്രദേശിലാണെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഷിംലയുടെ റാങ്കിംഗ് എന്ന് പറഞ്ഞാൽ 75.50 ആണ്.
രണ്ടാം സ്ഥാനത്തുള്ളത് കോയമ്പത്തൂരാണ്, മൂന്നാം സ്ഥാനത്തുള്ളത് ചണ്ഡീഗഡാണ്, കേരളത്തിൽ നാലാം സ്ഥാനത്തുള്ളത് തിരുവനന്തപുരമാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനമുള്ളത് തിരുവനന്തപുരത്ത നഗരത്തിനാണ് എന്ന് ഓർത്തു നോക്കുക. അഞ്ചാം സ്ഥാനത്തുള്ളത് കേരളത്തിലെ കൊച്ചി നഗരമാണ്. അപ്പോൾ ഇത് രണ്ടും ഓർത്തു നോക്കുക, രണ്ടിൻ്റെയും നാല് അഞ്ച് പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ മറ്റ് റാങ്കിങ്ങുകളിലൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് റാങ്കിങ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അടുത്തത് അവസാനത്തെ നഗരങ്ങൾ, 56 നഗരങ്ങളാണ് പട്ടികയിലുള്ളത്. അപ്പോൾ അവസാനത്തെ 10 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനമുള്ളത് ധൻബാദാണ്, ജാർഖണ്ഡിലെ നഗരമായിട്ടുള്ള, കൽക്കരി നഗരമായിട്ടുള്ള ധൻബാദാണ് ഏറ്റവും അവസാനമുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഇതിൽ എക്സ്ട്രാ ആയിട്ട് സൂചിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം എന്നാണ്, ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൺ, ഏത് ദിവസമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ന് നവംബർ 25 സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാനുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ പറയാനുള്ള കാര്യം, 2021 വർഷത്തെ തീം ആണ് എക്സ്ട്രാ പറയാനുള്ളത്. ഇപ്പോൾ 2021 വർഷത്തെ തീമാണ് ഓറഞ്ച് ദ വേൾഡ്, എൻഡ് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ, വിമൻ നൗ, എൻഡ് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ നൗ എന്നതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ദിനങ്ങളിലുള്ള തീമാണ് ഇതുവരെ PSC ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടെ പറയാം. നവംബർ 24, അതായത് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിനം ഉണ്ടായിരുന്നു, പരിണാമ ദിനമാണ്, എവല്യൂഷൻ ഡേ ആണ്. നവംബർ 24 എവല്യൂഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. നവംബർ 24 എവല്യൂഷൻ ഡേ, അത് ഞാൻ സ്ലൈഡ് തയ്യാറാക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ 1859 നവംബർ 24 പരിണാമ ശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ ഒരു ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നവംബർ 24 പരിണാമ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ ഓർത്തു വെക്കുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർണ്ണമായി. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യം, 2020 നവംബർ 1 യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നഗരം ഏതാണ്? അടുത്ത ചോദ്യം, കേരളത്തിൽ കാണപ്പെടുന്ന ഏത് കുറ്റിച്ചെടിയിലെ സംയുക്തമായാണ് കരൾ അർബുദത്തിനെതിരെ മരുന്നായിട്ട് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലെ ഗവേഷകർ കണ്ടെത്തിയത്? അടുത്തത്, ഈ വർഷം നവംബർ 1 പ്രകാശനം ചെയ്ത ദ സേജ് വിത്ത് 2 ഹോൺസ് ആരുടെ പുസ്തകമാണ്? നിയമ സഹായ ദിനം, ലീഗൽ സർവീസസ് ഡേ എന്നാണ്. ബഹിരാകാശത്ത് നടന്ന ആദ്യ ചൈനീസ് വനിത ആരാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.